ധനുവിനെ യാമിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. അയ്യോ എനിക്ക് എന്നെ പേടിയോ, അയ്യോ ഇതെടുക്കാം എന്റെ വടി, എന്റെ വടി. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൃദ്വ വ്ലോഗ്സ്. മൃദ്വ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ദേ ഇന്ന് ക്രിസ്മസ് ആണല്ലേ, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഏട്ടനില്ല, ആള് ഷൂട്ടിലാണ്, ക്രിസ്മസ് ആയിട്ട് ആൾക്ക് വീട്ടിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആണ്. നോർമലി നമ്മൾ ഈ ക്രിസ്മസിനുള്ള വീഡിയോ എടുക്കുമ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ സ്റ്റാർസ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു, ഉണ്ണിയേശുവിനെ വെക്കുന്നു, പുൽക്കൂടൊക്കെ വെക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നോർമലി എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ധനുവിന് യാമിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ്, അതാണ് നമ്മുടെ വീഡിയോ. നോർമലി അവർക്ക് ക്രിസ്മസ് അപ്പൂപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണുമ്പോൾ അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ പാപ്പി പാപ്പി എന്നൊക്കെ പറയും, അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ അടുത്ത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാ. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഞാനും അച്ഛനും കൂടി ഇവിടെ പുറത്ത് വന്നിരിക്കുകയാണ്. അച്ഛനാണ് ഇന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട്. നേരെ ഞങ്ങൾ പോകുന്നു. ക്രിസ്മസ് അപ്പൂപ്പന്റെ ഡ്രസ്സ് വാങ്ങിക്കുന്നു, മാസ്ക് വാങ്ങിക്കുന്നു, പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് ഗിഫ്റ്റ്സ് ഡ്രസ്സസ് ഇതൊക്കെ വാങ്ങിക്കുന്നു. നേരെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് അവരുടെ മുന്നിലേക്ക് വരാൻ പോവാണ്. അവരുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് മാറ്റുമ്പോ ആ അമ്മ മേമ വന്നേക്കുന്നു എന്നൊക്കെ പറയാന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് നോക്കാം, പിള്ളേരല്ലേ, എന്തായിരിക്കും അവരുടെ എക്സ്പ്രഷൻ വരിക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരുടെ എക്സ്പ്രഷൻ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പൊ എന്തായാലും ഇതേ ഒരു കടയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കുള്ള ഫസ്റ്റ് സാന്റാക്ലോസിന്റെ ഒരു ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വാങ്ങിക്കാൻ പോകും. അപ്പൊ അതൊക്കെ കാണിക്കാം, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി അവിടെ വീട്ടില്. ഓക്കെ, മേടിച്ചോ. സാന്റാക്ലോസിന്റെ വടി കിട്ടി. ഇനി വടിയില് ബലൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ നടക്കാം. നല്ല രസമായിരിക്കും. ഈ വടി കൂടെ എടുക്കാണ്ട് രണ്ട് പാക്കറ്റ് ബലൂൺ എടുത്തു, ഇത്ര മതി. എന്തായാലും ഇത് പൊട്ടുമ്പോൾ പിള്ളേർ പേടിക്കും, അധികം വാങ്ങിച്ചിട്ട് കാര്യമില്ല. രണ്ട് പാക്കറ്റ് അങ്ങനെ ദേ പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു, പിന്നെ ഒരു വടി, പിന്നെ മാസ്ക്, പിന്നെ ഫോണ്. രണ്ട് പേർക്ക് ഫോണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫോണിൽ തൊടിയില്ലല്ലോ. ഇതിൽ നിറയെ മ്യൂസിക്കും ഒക്കെ ഉണ്ട്, പട്ടിയുടെ ശബ്ദം പൂച്ചയുടെ ശബ്ദം ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. പിന്നെ ഹെയർ ബാൻഡൊക്കെ വാങ്ങിച്ചു, ഇത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനിയും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടേ. അപ്പോൾ ഇത് ഞങ്ങളിവിടെ പർച്ചേസ് ചെയ്യാൻ വന്നത് ലോറൽ ബേബി കെയർ ആണ്. അവർക്ക് യൂട്യൂബ് ചാനൽ, സോറി ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. അവരെ പറ്റിയിട്ടുള്ള വീഡിയോസ്, പ്രോഡക്ട്സിൻ്റെ വീഡിയോസ്, ഇല്ലേ ഇടയ്ക്ക് ഒരു കോൺടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നു, സ്മൈൽ കോൺടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ എല്ലാവരും പോവാം, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എനിക്കുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ്.
ഒരു കടയിൽ നോക്കാൻ പോവാ. ഓക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാരും കാണാം. അപ്പൊ ക്രിസ്മസ് പാപ്പയുടെ ക്യാപ്പ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഡ്രസ് കിട്ടിയില്ല. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു കടയിൽ വന്നിട്ടുണ്ട്. എന്റെ സൈസിനുള്ളത് കിട്ടോ ഇല്ലെന്ന് അറിയില്ല, ഒരെണ്ണം ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. എന്തായാലും ചോദിച്ചു നോക്കാം. വേണല്ലേ? അങ്ങനെതേ എന്റെ സൈസിനുള്ള ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് വേണം പിള്ളേരെ പേടിപ്പിക്കാൻ, പിള്ളേർക്ക് പ്രാങ്ക് കൊടുക്ക. അങ്ങനെതേ ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് വന്നു. അനുവിനെയും കൊണ്ട്, സോറി, യാമിയേയും കൊണ്ട് അനു, യാമിയും കൊണ്ട് ആദന, യാമിയും കൊണ്ട് അനു നേരെ വീട്ടിലേക്ക് വന്നു. സമയം ഇപ്പൊ ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പം പുറത്ത് വെച്ചെടുക്കാനാണ് പ്ലാൻ ചെയ്തത്. രണ്ട് പിള്ളേരെ ഇവിടെ അച്ഛനമ്മയുടെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇവിടെ ബലൂൺ ഊതണം, പിന്നെ ഒരു ക്യാമറ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഫിക്സ് ചെയ്യണം, പിന്നെ അനുവിന്റെ കയ്യിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വേഗം ബലൂണൊക്കെ ഊതട്ടെ, പിള്ളേർ അധികം സമയം റൂമിനകത്തിരിക്കില്ല. സെറ്റ് ആക്കി കഴിഞ്ഞ് ഇനി അപ്പോഴത്തെ ഡ്രസ്സ് ഇടാൻ പോവാണ്. ഞാൻ ഡ്രസ്സ് ഇട്ടതിന് ശേഷം പുറത്ത് നിൽക്കും, ഞാൻ പിള്ളേരെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കയറി വരും. ഇതിൽ ആരും ഞെട്ടിയില്ലെങ്കിലാണ്, ആരും ഞെട്ടിയില്ലെങ്കിൽ, ആരും ഞെട്ടിയില്ലെങ്കിൽ നമ്മൾ ഫ്ലോപ്പായി പോകും ഗൈസ്. രണ്ടെണ്ണം ഇതെന്താ കയ്യിലിടണ്ട്? ഇല്ല, സഞ്ചിയാ. ആ സഞ്ചി പൈസ വച്ചിക്ക. ഇത് കൊള്ളാമോ? പേടി യാമി പെട്ടെന്ന് കണ്ടുപിടിക്കും നമ്മളാ എല്ലാവരും. യാമിയെ പറ്റിക്കാൻ ഭയങ്കര പാടാണ്. മുട്ടി വരെ കിട്ടണം എനിക്ക്. ഞാൻ അച്ഛന്റെ ഷൂ എടുത്തിടാൻ പോണേ. കാരണം എന്റെ കാല് കണ്ടാലോ, എന്റെ ചെരുപ്പല്ല, എന്റെ വിരല് കണ്ടാൽ തന്നെ അവൾക്ക് മനസ്സിലാവും. നെയിൽ പോളിഷ് കണ്ടാൽ തന്നെ പറയാം അമ്മു എന്ന് പറയും. അങ്ങനെ അച്ഛന്റെ രണ്ട് കറുത്ത ഷൂ ഞാൻ എടുത്തിടാൻ പോവാണ്. ഇനി യാമി എങ്ങനെ കണ്ടുപിടിക്കുന്ന ടാഗാ? പിള്ളേരെ വിളിക്കണേ. അയ്യോ ഇതൊരു കെട്ടിക്കാം. എന്റെ വടി, എന്റെ വടി, എന്റെ വടി. പോട്ടെ, പറയട്ടാ, കൊണ്ടുവാ. ഷേക്കൻ 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 ഷേക്കൻ
രണ്ടുപേരും താഴെ നിർത്ത്. താഴെ ഇറങ്ങുന്നില്ല, അതായിരിക്കും. അന്യമ്മക്ക് വേണ്ട യാമി. വാവ്, സൂപ്പർ നാറ. പിടി പിടി, താങ്ക് യു നാറ. പിടി, അവള് പിണങ്ങി. അവള് പിണങ്ങി. അവൾക്ക് ഉടുപ്പും വേണ്ട, അവൾക്ക് ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ നിനക്ക് ഇഷ്ടപ്പെടുന്ന വേറെ സാധനം ഉണ്ടോ? മക്കളെ ഉടുപ്പിട്ടിട്ട് വരുമോ? ആമി ധനു ഉടുപ്പിട്ടിട്ട് വരുമോ? നമുക്ക് ഫോട്ടോ എടുക്കാ. യാമി വരാന്നിന് ജിംഗിൾ ബെൽസ്. ആണോ ധനുവിന് പാപ്പി ഇഷ്ടല്ലേ? പാപ്പി പാപ്പി പാപ്പിയായിട്ടല്ലേ അമ്മ വന്നത്? പാപ്പിയായിട്ടല്ലേ അമ്മ വന്നത്? പരീക്ഷണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് കൊണ്ട് വെറുതെ ഗിഫ്റ്റ് കൊടുത്താൽ ഒരു ഇത് ഉണ്ടാവില്ല. അപ്പൊ അവരൊരു ഗെയിം കളിപ്പിച്ചിട്ട് അതില് അവർ രണ്ടുപേരും ജയിക്കുവാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നോക്ക്, നോക്കിയോണേ നോക്കിയോണേ ഇവിടെ നോക്കിയോണേ. മുട്ടായി നോക്ക്, മുട്ടായി കാണിച്ചിട്ട. ഏതിനകത്താ മുട്ടായി ഉള്ളത്? രണ്ടുപേരും പറ. മുട്ടായി ഏതിനകത്താ? പറ. അല്ല
പിള്ളേരല്ല മതി 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 അമ്മ മതി ഹലോ വിളി പൊട്ടിക്ക പൊട്ടിക്ക ഹലോ ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസ് വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുവാണ്. രണ്ടുപേര് പ്രാങ്ക് കൊടുക്കാൻ നോക്കി രണ്ടുപേരും ശരിക്കും കരഞ്ഞു എന്നെ കണ്ട് പേടിച്ചിട്ട്. ഇപ്പൊ ആ പേടിയൊക്കെ മാറി, ഗിഫ്റ്റ് ഒക്കെ കൊടുത്തപ്പോ അവരുടെ പേടിയൊക്കെ മാറി, അവര് ഹാപ്പി ആയി, കുഴപ്പമില്ലാണ്ടിരിക്കണം. അപ്പൊ രണ്ടുപേരും ഇപ്പൊ അതെ അവർക്ക് വേണ്ടി വാങ്ങിച്ച ഈ ഫോണില്ല, ഇതിന് പുറകെ നടക്കുകയാണ്. ഇതാവുമ്പോഴേക്കും നമ്മുടെ ഫോൺ എടുക്കാൻ പറ്റില്ലേ, ഇത് വെച്ച് കളിച്ചു നടക്കാം എന്നാണ് പ്രതീക്ഷ. എന്തായാലും നോക്കാം. അപ്പൊ എന്തായാലും ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇതുവരെ ക്രിസ്മസിന് ഒരു വ്ളോഗ് ഞങ്ങൾ ഇതുവരെ ഇവിടെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് വ്ളോഗാണ് ഞങ്ങൾ ക്രിസ്മസിന് ഇടുന്നത്. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നത്. എന്താ മുത്തേ, എന്താ ചെയ്യണേ, എങ്ങനെ കളിക്കണേ? അപ്പൊ അതുവരെയ്ക്കും ഓക്കെ ബൈ.